അസംബ്ലി മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്സഭ അവലോകനത്തിൽ ഞങ്ങൾ ഇന്ന് കോട്ടയത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സ്ഥലമാണ്. കേരളത്തിന്റെ ചരിത്രം, സംസ്കാരം, അതുപോലെയുള്ള വിദ്യാഭ്യാസം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയ കോളേജ് അത് കോട്ടയത്താണ്, CMS കോളേജ്. ആ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ സുരേഷ് കുറുപ്പാണ് കോട്ടയത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭ MP ആയത്. സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ 4 തവണ സുരേഷ് കുറുപ്പ് ലോക്സഭ MP ആയി കോട്ടയത്ത്. അതേപോലെ UDF നേതാക്കൾ, കോൺഗ്രസിന്റെ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ നമ്മൾ പൊതുവെ പറയും, ഒരു കേരള കോൺഗ്രസിന്റെ തട്ടകമാണ് കോട്ടയം. കേരള കോൺഗ്രസ് ജനിച്ചതും വളർന്നതും പിളർന്നതും പിന്നെയും വളർന്നതും പിന്നെയും പിളർന്നതും ഒക്കെ കോട്ടയത്താണ്. അപ്പൊ അതിനെ പേര് കെ മണിസാറിന്റെ, മണിസാർ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. പരിതനായ കെ മണിസാറിന്റെ ഒരു 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 ഒരിക്കലും നമ്മൾ മറന്നുപോകാത്ത ഒരു പ്രയോഗമുണ്ട്, ഒരു നിർവചനം. വളരും വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ളത്. എത്ര അർത്ഥ സമ്പുഷ്ടമായ ഒരു നിർവചനമാണതെന്ന് ആലോചിക്കുക. അമീബിയെ പോലെയാണ്, അമീബ വളരും പിളരും വളരും പിളരും എന്ന പോലെയാണ് കേരള. എത്ര കേരള കോൺഗ്രസ് ഈയിടയ്ക്ക് ഉണ്ടായി എന്ന് ആർക്കും ഇപ്പോൾ ഒരു തിട്ടവുമില്ല. ചിലതുണ്ടായി, അതില്ലാണ്ടായി, പിന്നെ അടുത്തത് വന്ന് അതില്ലാണ്ടായി. അപ്പം നമുക്കിത് ഓർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, എത്ര കേരള കോൺഗ്രസ് ഈ ഒരു 70-60 കൊല്ലക്കാലത്തിന് അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ മണിസാറിൻ്റെ ഈ പ്രയോഗം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളിത്തട്ടാണ് എപ്പോഴും കോട്ടയം. അല്ലാതെ കേരള കോൺഗ്രസിന് ഒരു തട്ടകമെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് 4 തവണ അവിടുന്ന് ജയിക്കണമെന്നില്ലല്ലോ. അതേപോലെ രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ സൗന്നത നേതാവ്, 3 തവണ കോട്ടയം MP ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം. ഇപ്പൊ സുരേഷ് കുറുപ്പ് 2004, 1999, 98, 84, 1984 എന്നീ വർഷങ്ങളിലാണ്, ഈ ഇലക്ഷനുകളിലാണ് അദ്ദേഹം MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിൽ പോയി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച നേതാവാണ് സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തെക്കുറിച്ച് അന്നൊക്കെ എത്രയെത്ര നല്ല റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതേപോലെ രമേശ് 3 തവണ 96-ലും 91-ലും 89-ലും 1989-ലും കോട്ടയത്തു നിന്ന് MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഉള്ളത് ജോസ് കെ മാണി 2 തവണ, 2009-ലും 2014-ലും. ഇപ്പോൾ സിറ്റിംഗ് MP ചാഴിക്കാടൻ, തോമസ് ചാഴിക്കാടൻ. തോമസ് ചാഴിക്കാടൻ ജയിച്ചത് സിറ്റിംഗ് MP UDF സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ട് ചാഴിക്കാടൻ മത്സരിക്കുന്നു. അത് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗമായ ജോസ് കെ മാണിയുടെ, കെ എം മാണിയുടെ ഈ പാത പിന്തുടരുന്ന കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണി ചേർന്നത് കൊണ്ട് തോമസ് ചാഴിക്കാടൻ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇതാണ് ഏറ്റവും കൂടുതലത്തെ പശ്ചാത്തലം. 2019-ലൊരു കണക്ക് നോക്കിയാൽ 100,000-ത്തിലധികം വോട്ടിനാണ്, 106,259 വോട്ടിനാണ് തോമസ് ചാഴിക്കാട് എന്ന UDF സ്ഥാനാർത്ഥി, അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ മന്ത്രി VN വാസുവിനെ CPIM തോൽപ്പിക്കുന്നത്. നല്ലൊരു ഭൂരിപക്ഷമാണ്, 100,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത്. അന്ന് BJPയുടെ പിന്തുണയോടെ നിന്ന PC തോമസിന് കിട്ടിയത് 154,000 വോട്ടുകൾ, ശതമാനം പറഞ്ഞാൽ 17.04. അതായത് തോമസ് ചാഴിക്കാടിന് വിജയിക്ക് 46.24, VN വാസവന് രണ്ടാം റണ്ണറപ്പ് രണ്ടാമത് വന്നാണ് 34.57, PC തോമസിന് 17.04. അപ്പോ BJPയുടെ നില വളരെ പിന്നിലാണെന്ന് അതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും. വെറും 17% വോട്ടേ അവർക്ക് കഴിഞ്ഞവണ നേടാൻ പറ്റിയുള്ളൂ. ഇത്തവണ തുഷാർ വെള്ളപ്പള്ളിയാണ് നിൽക്കുന്നത്. അദ്ദേഹം എത്ര നേടുമെന്ന് നമുക്ക്, 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കും, 2-ാം സ്ഥാനത്തോ ഒരിക്കലും 1-ാം സ്ഥാനത്ത് കോട്ടയത്ത് വരാൻ ഒരു ന്യായമില്ല. അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവ് തന്നെ, സ്വന്തം അച്ഛൻ തന്നെ, SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ അച്ഛൻ തന്നെ ഇതിനകം അദ്ദേഹത്തിന്റെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുഷാർ മത്സരിക്കരുതായിരുന്നു, തുഷാർ ജയിക്കാൻ പോകുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല. ഇനി ഇതിലേക്ക്, ഇപ്പോഴത്തെ മത്സരത്തിന്റെ പ്രത്യേകത, ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്. പല കേരള കോൺഗ്രസുകളിൽ മാറി 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 ജനാധിപത്യ കോൺഗ്രസ്സായി, ഇപ്പൊ തിരിച്ച് വീണ്ടും PJ ജോസഫിന്റെ കേരള കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹം പിന്നെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകനാണ്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവുമായ K
കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അതിനകത്തുണ്ട്. പിന്നെ സൗമ്യനാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ തോമസ് ചാഴിക്കാടനും കോട്ടയത്ത് സുപരിചിതനാണ്. MP MLA എന്നൊക്കെ നിലകളിൽ അദ്ദേഹം വളരെ ജനകീയനാണ്, ജനസമ്മതനുമാണ്. പിന്നെ തുഷാർ വെള്ളാപ്പള്ളി. അപ്പൊ ഈ മത്സരം കടുത്ത മത്സരമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, LDFഉം UDFഉം മാറി മാറി ജയിച്ച ചരിത്രമാണ് ഈ കോട്ടയത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് കോട്ടയം എങ്ങോട്ട് മാറുമെന്നൊന്നും നമുക്ക് ഇപ്പം മുൻകൂട്ടിയൊന്നും പറയാൻ, അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. എന്നാലും ഈ അസംബ്ലിയിലെ ചില ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ UDF അനുകൂല മണ്ഡലങ്ങളാണ് നിലവിൽ കൂടുതലുള്ളത്. അത് നമ്മൾ കാണാതിരിക്കുന്നത്. അതായത് ഈ 7 മണ്ഡലങ്ങളിൽ LDF ജയിച്ചത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്. ബാക്കി 5 മണ്ഡലങ്ങളിൽ UDF അനുകൂല മണ്ഡലങ്ങളാണ്. ഇപ്പോൾ മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ ചില ഇലമെന്റ്സ് ഇങ്ങോട്ട് വരുന്നത് പുറവാ, ഒരു അസംബ്ലി സെഗ്മെന്റ് പുറവുമാണ്. പുറവത്ത് അനൂപ് ജേക്കബാണ് MLA. നല്ല ഭൂരിപക്ഷത്തിനാണ് അനൂപ് ജേക്കബ് കഴിഞ്ഞാണ് ജയിച്ചത്. അതായത് 53% വോട്ട് നേടി. എതിർ സ്ഥാനാർത്ഥി സിന്ധു ജേക്കബിന് 37% വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ വലിയൊരു മേൽക്കൈ, 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പുറവത്ത് നിലവിൽ UDFനുണ്ട്, അനൂപ് ജേക്കബിനുണ്ട്. അപ്പോൾ അത് എറണാകുളവുമായിട്ട് ചേരുന്ന ഒരു എറണാകുളം ജില്ലയിലാണ് പുറവം വരുന്നത്. എന്നാൽ കോട്ടയം മണ്ഡലത്തിലാണ്. അപ്പം ഇതിന്റെ രണ്ട് സ്വഭാവവും പുറവത്തിന് വരുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അവിടെ പുറവത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പാല, കെ മാണി സാറിന്റെ തട്ടകമായിരുന്ന പാലായിൽ ഇപ്പം മാണി സി കാപ്പനാണ്. NCP UDFന്റെ സപ്പോർട്ടോടുകൂടി ജോസ് കെ മാണിയാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. ജോസ് കെ മാണി മന്ത്രിയാവാതെ പോയത്, പാർട്ടിയുടെ നേതാവാകാതെ പോയത് പാലയിൽ തോറ്റുപോയത് കൊണ്ടാണ്. തോറ്റെന്ന് പറഞ്ഞാൽ നല്ല വിജയമാണ് മാണി സി കാപ്പൻ നേടിയത്. 50.43% വോട്ട് നേടി. ജോസ് കെ മാണിക്ക് 39.32% വോട്ടേ കിട്ടിയുള്ളൂ. പ്രമീളാദേവി BJP നേതാവിന് കിട്ടിയത് 7.85%, വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. അപ്പൊ അങ്ങനെ 15,000-ലധികം വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത്. അത് പാലായിലെ 50 വർഷത്തിലധികം, അരനൂറ്റാണ്ട് പാലായുടെ MLA ആയിരുന്ന KM മാണിയുടെ മകനെ മാണി സി കാപ്പൻ തോൽപ്പിക്കുന്നത്. മാണി സി കാപ്പൻ സ്ഥിരം KM മാണിയുടെ എതിരാളിയായിരുന്നു ഇലക്ഷനിൽ, ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. പക്ഷെ മകനെ തോൽപ്പിച്ചത് ഒരു വലിയ മാർജിനിലാണ്, ഈ പറയുന്ന 15,000 വോട്ടിന് മുകളിലാണ് എന്നുള്ളത് നമ്മൾ കാണാണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് 2019 ബൈ ഇലക്ഷൻ അവിടെ വന്നിരുന്നു പാലായിൽ. അത് നമ്മളിവിടെ ഓർത്തു പോകണം, KM മാണി സാറിന്റെ നിര്യാണം, മാണി സാറിന്റെ മരണം മൂലം അവിടെ ഉണ്ടായ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ NCPയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് അന്ന് മാണി സി കാപ്പൻ മത്സരിച്ച് ജയിച്ചത് ഈ ബൈ ഇലക്ഷനിൽ. അതായത് അന്ന് 2,943 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. പിന്നെ രാഷ്ട്രീയത്തിലെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ജോസ് കെ മാണി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്ത് വന്നപ്പോൾ അതുമായിട്ടുള്ളൊരു അകൽച്ച മൂലം മാണി സി കാപ്പൻ ഇടതുമുന്നണി വിട്ടിട്ട് UDFലേക്ക് പോകുന്നു, അങ്ങനെ സ്വന്തം NCP ഉണ്ടാക്കുന്നു, അങ്ങനെ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ പ്രത്യേകത. പിന്നെ കടുത്തുരുത്തി UDFന്റെ ഒരു ഒരു മണ്ഡലമാണ്. അവിടെ മോൻസ് ജോസഫ് ആണ് സ്ഥിരമായിട്ട് MLA. മോൻസ് നല്ല ഭൂരിപക്ഷത്തിലാണ് അവിടെ കഴിഞ്ഞവണയും ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു 4,000 ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 3,000+ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിച്ചത്. പിന്നെ വൈക്കമാണ് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു ഒരു അനുകൂല മണ്ഡലം. CPIയുടെ ആശ ജയിച്ചത് നല്ല മാർജിനാണ്. 30,000-ത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വൈക്കത്തുനിന്ന് ആശ CPI സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പൊ അവിടെ BJPക്ക് കാര്യമായ ഒരു റോളൊന്നും ഇല്ല. അവിടെ 10% വോട്ട് പോലും BJPക്ക് കിട്ടിയിട്ടില്ല. 9% കഴിഞ്ഞ തവണ കിട്ടിയത്. പിന്നെ ഏറ്റുമാനൂർ ഒരു VN വാസുവൻ, അത് LDFന്റെ ഒരു ഒരു കോട്ടയായ ഒരു സുരക്ഷിത മണ്ഡലമായിട്ട് നമുക്ക് എപ്പോഴും കാണാം. ഏറ്റുമാനൂർ വോട്ടിംഗ് പാറ്റേൺ അത് LDFനെയൊക്കെ LDFന് കുറച്ച് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത ഏറ്റുമാനൂർ. പിന്നെ കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് MLA, മുൻമന്ത്രി. അവിടെയും തിരുവഞ്ചൂരിന് ഒരു മേൽക്കൈ ഉണ്ട്. അത് ലോക്സഭയിൽ ആ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതായത് കോൺഗ്രസ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തുല്യം ബലം, സമാസമം ബലം ഉള്ള അടിത്തറയുള്ള ഒരു മേഖലയായിട്ട് നമ്മൾ കോട്ടയം അസംബ്ലി സെഗ്മെന്റിനെ കാണാവുന്നതാണ്. അവിടെ പലപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന്.
മറ്റെല്ലായിടത്തും യു ഡി എഫ് ജയിക്കുമ്പോഴും കോട്ടയത്ത് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്, സി പി എം ജയിച്ചിട്ടുണ്ട്. ടി കെ രാമകൃഷ്ണൻ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് മുൻമന്ത്രി ടി കെ രാമകൃഷ്ണൻ്റെ സ്ഥിര മണ്ഡലമായിരുന്നു കോട്ടയം. നമ്മൾ നോക്കുക, അപ്പോൾ കോട്ടയത്ത് അങ്ങനെ ചില ഇടതുപക്ഷ പ്രത്യേകതകളോടി ഉള്ള ഒരു മണ്ഡലമാണ്. പിന്നെ സാമുദായിക പരിഗണനകളൊക്കെ അതിനകത്ത് ധാരാളം കടന്നു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം നമ്മൾ കാണുക. പിന്നെ പുതുപ്പള്ളി, പുതുപ്പള്ളിയിൽ ഇപ്പോൾ ചാണ്ടിയമ്മൻ ആണ് എം എൽ എ, ഉമ്മൻചാണ്ടിയുടെ മകനാണ് എം എൽ എ. ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ തുടർന്ന്. അതായത് 37,714 വോട്ടിനാണ് ചാണ്ടിയമ്മൻ ജയിച്ചത്. അതേസമയം 2021-ൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9,000 ആയിരുന്നു, 9,044 വോട്ട് ചെയ്യുന്നത്. 37,000-ലധികം വോട്ടിലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അത് ഒരു സഹതാപ തരംഗം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് പുതുപ്പള്ളിയിൽ ഉണ്ടായി. നമുക്കറിയാം ഈ കഴിഞ്ഞ ഇപ്പം നടന്ന 2021-ലെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ, 2021-ലെ 2023-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 2021-നേക്കാൾ ഒരു സഹതാപ തരംഗം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുണ്ടായി. അത് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പിന്നെ പ്രതിഫലിക്കാനാണ് സാധ്യത. കാരണം പുതുപ്പള്ളിയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ യു ഡി എഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അപ്പം ഈ രാഷ്ട്രീയ വളരെ സമ്മിശ്രമായ ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കോട്ടയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊരു പിന്നെ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഒരു ഉറച്ച ഒരു സീറ്റായിട്ട് ഞങ്ങളിതിനെ ഉറപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫിന് ഉറപ്പിക്കാവുന്ന സീറ്റുകൾ, അതുകൊണ്ട് യു ഡി എഫിന് ഉറപ്പിക്കാവുന്ന ഒരു 6-7 സീറ്റുകൾ. അതിനപ്പുറത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാവുന്ന മാറാവുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫോ യു ഡി എഫോ ജയിക്കാവുന്ന ഒരു മണ്ഡലങ്ങളിൽ 4-5 മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട്. അതിലാണ് 20 മണ്ഡലങ്ങളിൽ അതിലാണ് ഞങ്ങൾ കോട്ടയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നമുക്കതിൽ അങ്ങനെ ഒരു റിസൾട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.